കരമണിക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 3.5 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 300-ൽ അധികം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചു. മഹാരാഷ്ട്രയിലാണ് കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. എന്നാൽ കോവിഡ് മരണനിരക്ക് ഏറ്റവും കൂടുതൽ BJP ഭരിക്കുന്ന ഗുജറാത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് മോഡൽ പരാജയമാണെന്ന് വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ മരണനിരക്കിനേക്കാൾ കൂടുതലാണ് ഗുജറാത്തിലേത് എന്ന് വ്യക്തമാക്കുന്ന BBC വാർത്തയാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പഞ്ചാബ്, പുതുച്ചേരി, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ കോവിഡ് മരണനിരക്കും രാഹുൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് മോഡൽ തുറന്നു കാട്ടപ്പെടുന്നുവെന്നാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത്. 107,958 കോവിഡ് രോഗികളുമായി രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്. 3,950 പേരാണ് കോവിഡ് ബാധിച്ച് ഇവിടെ മരണപ്പെട്ടത്. 3.73% മഹാരാഷ്ട്രയിലെ കോവിഡ് മരണനിരക്ക്. അതേസമയം കോവിഡ് രോഗികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തിന്റെ മരണനിരക്ക് 6.25% എന്നാണ് BBC റിപ്പോർട്ടിൽ പറയുന്നത്. ഗുജറാത്തിൽ ഇതുവരെ 23,544 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1,477 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. രാജ്യത്തിന്റെ ശരാശരി മരണനിരക്ക് 2.8%. അതിന്റെ ഇരട്ടിയിലധികമാണ് ഗുജറാത്തിലേത്. 70 ലക്ഷം ജനസംഖ്യയുള്ള അഹമ്മദാബാദിനെയാണ് കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ കോവിഡ് കേസുകളിൽ 75% അഹമ്മദാബാദിലാണ്. മാത്രമല്ല കോവിഡ് മരണങ്ങളുടെ വലിയൊരു 10% അഹമ്മദാബാദിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,43,091. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 10,667 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 380 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ ആകെ മരണം 9,900. അതേസമയം രോഗമുക്തി നിരക്കിൽ നേരിയ വർധനവുള്ളത് ആശ്വാസമായി. 180,000 പേർക്കാണ് ഇതുവരെ രോഗം ഭേദമായത്. നിലവിൽ 153,178 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. മഹാരാഷ്ട്ര, ദില്ലി, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ആകെ രോഗബാധിതരുടെ 58.29% ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.